ഹായ് ഫ്രണ്ട്സ്, ബെൽബേബി സ്ക്രാപ്പ് സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ 10-ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3 സാധ്യതകളുടെ ഗണിതം അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് ആണ് നമ്മൾ നോക്കിയത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു ചോദ്യം ചോദിച്ചാണ് നിർത്തിയിരുന്നത് അല്ലേ. നിങ്ങളൊക്കെ അത് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നോ? എന്റെ ചോദ്യം ഇതായിരുന്നു, നമ്മുടെ കയ്യിലൊരു ലോട്ടറി ഉണ്ട്, AA എന്ന് പറയുന്ന സീരീസ് ഉള്ള ഒരു ലോട്ടറി ടിക്കറ്റ് ഉണ്ട്. അതില് 3 സംഖ്യകളുള്ള നമ്പറുകളാണ് ടിക്കറ്റിലുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിൽ വിജയസാധ്യതയുള്ള ടിക്കറ്റിനുള്ള സാധ്യത എന്താണ് എന്നാണ് നമ്മുടെ ചോദ്യം ഉണ്ടായിരുന്നത്. അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയോ? എന്താണേലും ഞാൻ അതിൻ്റെ ഉത്തരം പറയാം. നമുക്ക് ആദ്യം AA എന്ന സീരീസ് നോക്കാം. AA എന്നൊരു സീരീസ് ഉണ്ടായിരുന്നു. 3 എത്ര എണ്ണം ഉണ്ട്? ഏറ്റവും ചെറിയ 3 ഏതാണ്? 100. ഏറ്റവും വലിയ 3 ഏതാണ്? 999 അല്ലേ. ഈ 100-നും 999-നും ഇടയിൽ എത്ര 3 നമുക്കറിയാം? 900 3 അങ്ങനെയാണെങ്കിൽ AA വെച്ച് എത്ര ടിക്കറ്റുകളുണ്ട്? 900 ടിക്കറ്റ്സ് ഉണ്ട്. 900 ടിക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ വിജയിക്കാനുള്ള സാധ്യത എത്ര ടിക്കറ്റിനാണ്? 1 അല്ലേ. അപ്പോൾ സാധ്യത എത്രയാണ്? 1/900. ഇനി ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ 2 സീരീസ് ഉള്ള ടിക്കറ്റ് ഉണ്ട്, അതായത് AA എന്നും AB എന്നും ഉള്ള 2 സീരീസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ AB ഉള്ള ടിക്കറ്റുകളുടെ എണ്ണം എത്രയായിരിക്കും? അതും ഈ 900 ടിക്കറ്റ്സ് തന്നെയായിരിക്കും അല്ലേ. ഈ 900 ടിക്കറ്റ്സിലും AA എന്ന് പറയുന്ന സീരീസിലെ 900 ടിക്കറ്റ്സിലും AB എന്ന് പറയുന്ന സീരീസിലെ 900 ടിക്കറ്റ്സിനും കൂടെ കൂടിയിട്ട് എത്ര ടിക്കറ്റിനാണ് വിജയസാധ്യതയുള്ളത്? അതിലും 1 ടിക്കറ്റാണ് അല്ലേ ജയിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ സാധ്യത എത്രയാണ്? 1/1800. ഈ 1800 എങ്ങനെയാണ് വന്നത്? ഈ AA എന്നതിലെ 900 ടിക്കറ്റ്സും AB-യിലെ 900 ടിക്കറ്റ്സും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നേ? 1800 ആണല്ലേ കിട്ടുന്നത്. ഈ 1800 ടിക്കറ്റുകളിൽ 1 ടിക്കറ്റിനാണ് വിജയസാധ്യതയുള്ളത്. അതായത് നമ്മുടെ സാധ്യത എന്താണ്? 1/1800. സോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപായി, നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾക്ക്, നിങ്ങൾക്ക് വേണ്ടി, 10-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ മാത്സിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ ലിങ്ക് നോക്കി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു ജാറിൽ കുറച്ച് മുത്തുകൾ, കുറച്ച് ബോളുകൾ വരുന്ന ഒരു എക്സാമ്പിൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് റെഡ് ബോളും ബ്ലൂ ബോളും വരുന്ന നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ഇന്ന് നമുക്ക് 2 ഉള്ള ബോളുകൾ തമ്മിൽ മിക്സ് ചെയ്തിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കിയാലോ. ശരി, നോക്കാം. എനിക്ക് എൻ്റെ കയ്യിൽ 2 ജാറുണ്ട്. അതില് 1-ാമത്തെ ജാറില് 10 റെഡ് ബോൾ ഉണ്ട് കേട്ടോ. റെഡ് ബോള് 10 ഉണ്ട്. 2-ാമത്തെ ജാറില് ബ്ലൂ ബോളാണ് എൻ്റെ കയ്യിലുള്ളത്. ബ്ലൂ ബോള് 5 ഉണ്ട്. ഓക്കെ, ഇനി ഞാനിത് തമ്മിലൊന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഈ 10 റെഡ് ബോൾ ഉള്ളതിൽ ഒരു 6 റെഡ് ബോൾ എടുത്ത് ഞാൻ ഈ ബ്ലൂ ബോളുള്ള പാത്രത്തിലേക്ക് ഇടുകയാണ്. അപ്പോൾ റെഡ് ബോൾ ഇവിടെ 6 വന്നു. ഓക്കെ, ഇത് സ്റ്റെപ്പ് 1, ഇത് 2-ാമത്തെ ഭാഗമാണ് കേട്ടോ. ഇനി ഈ ബ്ലൂ ബോള് 5 ഉള്ളതിൽ നിന്ന് ഞാനൊരു 2 എടുത്ത് ഇവിടെ ഇടുകയാണ്. അപ്പോൾ ഇവിടെ ബ്ലൂ ബോൾ എത്ര വന്നു? ബ്ലൂ ബോള് 2 വന്നു. ഓക്കെ, ഇനി ഈ ഓരോ ജാറിലും എത്രയൊക്കെ വീതം ബോളുകളുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിവിടെ നിൽക്കട്ടെ. 1-ാമത്തെ ജാറില് റെഡ് ബോളുകളുടെ എണ്ണം എത്രയാണ്? റെഡ് ബോളുകളുടെ എണ്ണം 10 ഉണ്ടായിരുന്നു, അതിൽ 6 ഇവിടെ പോയി, ബാക്കി 4 ഉണ്ട്. ബ്ലൂ ബോളിൻ്റെ എണ്ണം എത്രയാണ്? ബ്ലൂ ബോളിൻ്റെ എണ്ണം 2 അല്ലേ. ഇനി 1-ാമത്തെ ജാറിൽ നിന്ന് റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത എത്രയാണ്? റെഡ് കിട്ടാനുള്ള സാധ്യത എത്രയാണ്? മൊത്തം 6 ഉണ്ട്,
ആറിൽ നാല് സാധ്യത. അത് നമ്മൾ വെട്ടിക്കറക്കുമ്പോ എന്താ വരുന്നത്? നമുക്ക് രണ്ട് വെച്ച് ഡിവൈഡ് ചെയ്യാം അല്ലെ. 2/3 മൂന്നിൽ രണ്ട് സാധ്യതയാണ് റെഡ് ബോൾ കിട്ടാനായിട്ടുള്ളത്. ഇനി ബ്ലൂ ബോൾ ആണെങ്കിലോ, ബ്ലൂ ബോൾ കിട്ടാനുള്ള സാധ്യത എന്താണ്? അത് ആറിൽ രണ്ട് സാധ്യതയാണുള്ളത്, അതായത് മൂന്നിലൊന്ന് അല്ലെ. മൂന്നിൽ ഒരു സാധ്യതയാണ് ബ്ലൂ ബോൾ കിട്ടാനായിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ജാറ് പരിശോധിക്കാം. രണ്ടാമത്തെ ജാറില് ബ്ലൂ ബോൾ എത്രണ്ണം ഉണ്ട്? ബ്ലൂ ബോൾ ആകെ 5 ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 2 ഇവിടെ എടുത്തു, ബാക്കി 3 ഉണ്ട്. ഇനി റെഡ് ബോൾ എത്രണ്ണം ഉണ്ട്? റെഡ് ബോള് 6 ഉണ്ട് അല്ലെ. 6 സാധ്യത നോക്കാം. ഇനി റെഡ് കിട്ടാനുള്ള സാധ്യത എത്രയാണ്? ഈ രണ്ടാമത്തെ ജാറിൽ ആകെ എത്ര ബോളുണ്ട്? ആകെ 9 ബോളുണ്ട് അല്ലെ. 9-ൽ 6 സാധ്യതകളാണ് ഉള്ളത്. ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. 3-ൽ 2 സാധ്യതയുണ്ട്. ഇനി ബ്ലൂ നമുക്ക് നോക്കാം. ബ്ലൂ കിട്ടാനുള്ള സാധ്യത എത്രയാണ്? ആകെ മൊത്തം 9 ബോളുണ്ട്, 9-ൽ 3 സാധ്യത അല്ലേ. അതായത് 3-ൽ 1 സാധ്യതയാണ് ബ്ലൂ ബോൾ കിട്ടാനായിട്ടുള്ളത്. മനസ്സിലായോ? നമ്മുടെ കയ്യിൽ 2 ജാറുണ്ട്. ഈ ജാറുകൾ തമ്മിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തു. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്നാമത്തെ ജാറിൽ 4 റെഡ് ബോളും 2 ബ്ലൂ ബോളും ഉണ്ടായിരുന്നു. അതിൽ റെഡ് കിട്ടാനുള്ള സാധ്യത എത്രയാണ്? 3-ൽ 2 സാധ്യതയാണ് ഉള്ളത്. ഇനി ബ്ലൂ ബോൾ കിട്ടാനുള്ള സാധ്യത എത്രയാണ്? 3-ൽ 1 സാധ്യത. ഓക്കെ, രണ്ടാമത്തെ ജാറിൽ 3 ബ്ലൂ ബോളുണ്ട്, 6 റെഡ് ബോളുണ്ട്. അതിൽ റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത എത്രയാണ്? 3-ൽ 2 സാധ്യത. ഇനി ബ്ലൂ ബോൾ കിട്ടാനുള്ള സാധ്യത എത്രയാണ്? 3-ൽ 1 സാധ്യത. മനസ്സിലായോ? നമുക്കിനി മറ്റൊരു ഉദാഹരണം നോക്കാം. എൻ്റെ കയ്യിലൊരു പാത്രമുണ്ട്. അതിൽ ഞാൻ 1 to 25 വരെയുള്ള സംഖ്യകൾ മടക്കിയിട്ടിട്ടുണ്ട്, ഒരു പേപ്പറിൽ എഴുതി മടക്കിയിട്ടിട്ടുണ്ട്. ഇതിൽ ഞാൻ കണ്ണടച്ചൊരു പേപ്പർ എടുക്കുകയാണെങ്കിൽ ആ വരുന്ന സംഖ്യ ഇരട്ട സംഖ്യയാകാനുള്ള സാധ്യത എത്രയാണ്? അതുപോലെ തന്നെ ആ വരുന്ന സംഖ്യ ഒറ്റ സംഖ്യയാകാനുള്ള സാധ്യതയും എത്രയാണ് നോക്കാം. ഓക്കെ, എൻ്റെ കയ്യിൽ 25 പേപ്പർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. 1 to 25 ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് ഇരട്ട സംഖ്യകൾ എത്ര എണ്ണം ഉണ്ട് നമുക്ക് നോക്കാം. ഇരട്ട സംഖ്യകൾ ഏതൊക്കെയാണ് വരുന്നത്? 2, 4, 6, 8, 10, 12 അപ്പോ ഇരട്ട സംഖ്യകൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇത് എത്ര ഉണ്ട്? 12 ഉണ്ട് അല്ലേ. അപ്പോ സാധ്യത എത്രയാണ് ഇരട്ട സംഖ്യകളാകാനുള്ള സാധ്യത? ആകെ 25 ലെറ്റേഴ്സ് ആണുള്ളത്, 25 സംഖ്യകളാണുള്ളത്. 25-ൽ 12 സാധ്യതയുള്ളത്. ഇനി ഈ പറഞ്ഞ പോലെ ഞാൻ കണ്ണടച്ച് എടുക്കുന്നത് ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത എത്രയാണ്? 12 ഇരട്ട സംഖ്യകളുള്ള സ്ഥിതിക്ക് ഒറ്റ സംഖ്യകളുടെ എണ്ണം എത്രയായിരിക്കും? 13 ആയിരിക്കും അല്ലേ. അപ്പോ 25-ൽ 13 സാധ്യതയാണ് ഒറ്റ സംഖ്യ കിട്ടാനായിട്ടുള്ളത്. ഇനി അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏത് കിട്ടാനുള്ള സാധ്യതയായിരിക്കും കൂടുതൽ? ഒറ്റ സംഖ്യ കിട്ടാനുള്ള സാധ്യതയാണോ അതോ ഇരട്ട സംഖ്യ കിട്ടാനുള്ള സാധ്യതയാണോ കൂടുതൽ? നമുക്ക് സിമ്പിളായിട്ട് ആലോചിച്ചേക്കാൻ മനസ്സിലാകാവുന്നേ ഉള്ളൂ. അതായത് നമ്മുടെ 1 to 25 വരെ 12 ഇരട്ട സംഖ്യകളും 13 ഒറ്റ സംഖ്യകളുമാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ സാധ്യത വരുമ്പോൾ 25-ൽ 12 ഇരട്ട സംഖ്യകൾ വരാനുള്ള സാധ്യതയുള്ളൂ, പക്ഷെ 25-ൽ 13 സാധ്യതകളുണ്ട് ഒറ്റ സംഖ്യ വരാൻ. അതായത് നമ്മൾ കണ്ണടച്ചെടുക്കുന്ന സംഖ്യ ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഇനി ഇതേ ചോദ്യത്തിൽ തന്നെ, അതായത് 1 to 25 വരെയുള്ള സംഖ്യകളുണ്ടല്ലോ, ഇതിൽ നമ്മൾ കണ്ണടച്ചെടുക്കുന്ന സംഖ്യ 3 ഗുണിതമാകാനുള്ള സാധ്യത എത്രയാണ് നമുക്ക് നോക്കിയാലോ. 3 ഗുണിതമാകാനുള്ള സാധ്യതയാണേ.
ഈ 1 to 25 മൂന്നിന്റെ ഗുണിതങ്ങൾ എത്ര ഉണ്ട് നമുക്ക് നോക്കാം. 3, 6, 9 എത്രണ്ണമുണ്ട്? 8 അല്ലേ. അതായത് സാധ്യത എത്രയാണ്? 25 25 ഇനി 6 ഗുണിതമാകാനുള്ള സാധ്യത എത്രയാണ്? 6 ഗുണിതം ഇതിന് എത്ര എണ്ണമുണ്ട്? 6, 12, 18, 24 അല്ലേ. ഇത്ര എണ്ണല്ലേ വരുള്ളൂ, 1 to 25 ഇത്രേ വരുള്ളൂ. അപ്പോൾ സാധ്യത എത്രയാണ്? സാധ്യത 25 4 അല്ലേ. ഒരേ ചോദ്യത്തിന് തന്നെ നമ്മളിപ്പോ ഒരു എത്ര തവണ നോക്കി? 4 ഇപ്പൊ നമ്മൾ നോക്കി അല്ലേ. 4 ടൈപ്പ് സാധ്യതകൾ ഈ ഒരൊറ്റ ചോദ്യത്തിൽ നിന്നും നമ്മൾ നോക്കി. ഇനി നമുക്ക് കൂടുതൽ ചോദ്യങ്ങളിലേക്കും അതിന്റെ ഉത്തരങ്ങളിലേക്കും കൂടുതൽ പ്രവർത്തനങ്ങളിലേക്കും കടക്കാം. നമ്മൾ നോക്കാൻ പോകുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്. ഒരു പാത്രത്തില് 6 കറുത്ത പന്തും 4 വെളുത്ത പന്തും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കറുത്ത പന്ത് കിട്ടാനുള്ള സാധ്യത എത്ര, വെളുത്ത പന്ത് കിട്ടാനുള്ള സാധ്യത എത്ര? സിമ്പിൾ ആയിട്ട് നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ള ചോദ്യം തന്നെയാണ്. അപ്പോ കറുത്ത പന്ത് കിട്ടാനുള്ള സാധ്യത എന്താണ്? ആകെ 10 ബോൾ ഉണ്ട്, 10 in 6 സാധ്യത. വെട്ടി കുറച്ച് എഴുതാണെങ്കിൽ എത്രയായിരുന്നു? 3/5, 5 in 3 സാധ്യതയാണ് ഉള്ളത്. ഓക്കെ, അടുത്തത് വെളുത്ത പന്ത് കിട്ടാനുള്ള സാധ്യത എത്രയാണ്? വെളുത്ത പന്ത് കിട്ടാനുള്ള സാധ്യത 10 in 4 അതായത് ഡിവൈഡ് ചെയ്യുമ്പോ എന്താ വരുന്നത്? 5 in 2 സാധ്യത. കറക്റ്റ് അല്ലേ. നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. നമുക്ക് 2 സഞ്ചിയുണ്ട്. അതിലെ ആദ്യത്തെ സഞ്ചിയില് 3 red ball and 7 green ball ഉണ്ട്. നമ്മുടെ രണ്ടാമത്തെ സഞ്ചിയില് 8 red ball and 7 green ball ഉണ്ട്. അതിനെ കുറച്ച് സബ് ഡിവിഷൻ ആയിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിൽ റെഡ് ബോൾ ആകാനുള്ള സാധ്യത എത്രയാണെന്നാണ് ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ സഞ്ചിയിൽ നിന്ന് റെഡ് ബോൾ ആകാനുള്ള സാധ്യത എത്രയാണ്? നമ്മൾ കണ്ണടിച്ചെടുക്കുന്ന ബോള് റെഡ് ആകാനുള്ള സാധ്യത എത്രയാണ്? 3/10 ആണ് അല്ലേ. ഇവിടെ 3 red ball ഉണ്ട്, ആകെ മൊത്തം 10 ball ആണ് ഉള്ളത്. അത് അടുത്തത് രണ്ടാമത്തെ സഞ്ചിയിലാണെങ്കിലോ എന്താ വരുന്നത്? 8/15 ആണ്. അതായത് ആകെ 15 ball ആണുള്ളത്. അതിലെ 8 സാധ്യതയാണ് റെഡ് ആകാനുള്ളത്. ഇനി രണ്ടാമത്തെ ചോദ്യം ഇതാണ്. എല്ലാം ഒരു സഞ്ചിയിലാക്കിയാൽ റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത എത്രയാണ്? അതായത് ഈ സഞ്ചി 1 സഞ്ചി 2 രണ്ട് സഞ്ചികളിലുള്ള ബോളുകളും ഒന്നിച്ചിട്ടാൽ അതിൽ റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത എത്രയാണ്? അപ്പം മൊത്തം എത്ര ബോളുകൾ വരും? രണ്ട് സഞ്ചിയിലേക്കുള്ള ബോളുകളും കൂടെ ഒരു സഞ്ചിയിലാക്കിയാൽ എത്ര ബോൾ വരും മൊത്തത്തിലെ? ഇവിടെ 10 ball ഉണ്ട്, ഇവിടെ 15 ball ഉണ്ട്. അപ്പോൾ 25 ball വരും അല്ലേ. അപ്പൊ സാധ്യത എത്രയാണ്? ആകെ മൊത്തം 25 ball ഉണ്ട്. 25 റെഡ് ആകാനുള്ള സാധ്യത എത്രയാണ്? ആദ്യത്തെ സഞ്ചിയില് 3 red ball ഉണ്ടായിരുന്നു, രണ്ടാമത്തേല് 8 red ball ഉണ്ട്. അതായത് 8 in 3 = 11. അപ്പോ റെഡ് ബോൾ ആകാനുള്ള സാധ്യത 25 in 11 ആണ്. നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്ന ചോദ്യം ഇതാണ്. അതായത് നമ്മൾ ഒരാളോട് ഒരു 2 സംഖ്യ പറയാൻ പറയുന്നു. ആ പറയുന്ന സംഖ്യ, അയാൾ പറയുന്ന ആ 2 സംഖ്യ ഒരു പൂർണ്ണവർഗമാകാനുള്ള സാധ്യത എന്താണ്? പൂർണ്ണവർഗം എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ. പെർഫെക്റ്റ് സ്ക്വയർ ആകാനുള്ള സാധ്യത എന്താണ്? ആദ്യമേ തന്നെ നമുക്ക് 2 സംഖ്യകളുടെ എണ്ണം എത്രയാണ് എന്നുള്ളത് നോക്കാം. 2 സംഖ്യകൾ ഏതൊക്കെയാണ്? 10 to 99 ഉണ്ടല്ലേ. അപ്പോൾ എണ്ണം എത്രയാണ്? എണ്ണം എന്ന് പറയുന്നത് 90 അല്ലേ. 10 to 99 90 സംഖ്യകളുണ്ട്. ഇനി പൂർണ്ണവർഗമാകാനുള്ള സാധ്യത എത്രയാണ്? അപ്പൊ അതിനു മുമ്പ് ഇപ്പൊ പൂർണ്ണവർഗമായിട്ടുള്ള സംഖ്യകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? ണല്ലേ ഇവിടെ ഉള്ളത്. അപ്പോ ഇതിന്റെ എണ്ണം എത്രയാണ്? 6. അങ്ങനെയാണെങ്കിൽ സാധ്യത എത്രയാണ്? സാധ്യത 90
സാധ്യതയാണ് അല്ലേ ഉള്ളത്? 90 സംഖ്യകൾ ഉള്ളതിൽ 6 പൂർണ്ണവർഗമായിട്ടുള്ളത്. അപ്പൊ 90 6 സാധ്യതയാണ് ഉള്ളത്. ഇനി ഇതിനെ നമുക്കൊന്ന് ക്യാൻസൽ ചെയ്ത്, അതായത് നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാ കിട്ടുന്നത്? 1/15. അപ്പോ ഇരട്ട സംഖ്യകളിൽ ഒരാൾ പറയുന്ന സംഖ്യ പൂർണ്ണവർഗമാകാനുള്ള സാധ്യത എത്രയാണ്? 1/15 ആണ്. അടുത്ത ചോദ്യം ഇതാണ്, 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകൾ ഒരു ബോക്സിനകത്ത് എഴുതിയിട്ടിട്ടുണ്ട്. അതിൽ കണ്ണടച്ചെടുക്കുന്ന സംഖ്യ അഭാജ്യ സംഖ്യയായിരിക്കോ അതോ 5 ഗുണിതമായിരിക്കോ എന്നുള്ളത് ഗസ് ചെയ്ത് പറയണം. അത് 5 ഗുണിതമാണോ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യ ആണോ ഗസ് ചെയ്ത് പറയുന്നത്, ഏത് കിട്ടാനാണ് സാധ്യത കൂടുതൽ, അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇനി അടുത്ത ചോദ്യമായിട്ട് നമ്മൾ ചെയ്തു നോക്കാൻ പോകുന്നത്. നോക്കാം, ഇവിടെ ഞാൻ 1 മുതൽ 50 വരെയുള്ള അഭാജ്യ സംഖ്യകൾ എഴുതിയിട്ടുണ്ട്. അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് എന്താണ്? അതിന്റെ ഘടകം. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ വെച്ചാൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 1 കൊണ്ടും ആ സെയിം സംഖ്യ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ 1 തൊട്ട് 50 വരെ 15 സംഖ്യകളുണ്ട്. അപ്പോൾ സാധ്യത എന്താണ്? 50 ൽ 15 സാധ്യത. അപ്പൊ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാ വരുന്നത്? 3/10 എന്ന് വരും. ശരിയല്ലേ, നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3/10 എന്ന് വരും. ഇനി ഈ 1 തൊട്ട് 50 വരെയുള്ള സംഖ്യകളിൽ 5 ഗുണിതമാകാനുള്ള സാധ്യത എന്താണ്? ആദ്യം നമുക്ക് 5 ഗുണിതങ്ങൾ നോക്കാം. 5 ഗുണിതം ഏതൊക്കെയാണ്? 5 ഗുണിതം എഴുതി. എണ്ണം എത്രയാണ്? എണ്ണം ഇവിടെ 10. അപ്പോൾ സാധ്യത എത്രയാണ്? 50 ൽ 10 സാധ്യതയാണ് ഇവിടെ ഉള്ളത് അല്ലെ. 50 ൽ 10 സാധ്യതയാണ് ഇവിടെ ഉള്ളത്. നോക്കാം, ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാ വരുന്നത്? 1/5 എന്ന് വരുന്നു. അതായത് നമ്മൾ ഈ പറയുന്ന, നമ്മൾ ഈ കണ്ണടച്ചെടുക്കുന്ന സംഖ്യ അഭാജ്യ സംഖ്യ ആകാനുള്ള സാധ്യത 10 ൽ 3. നമ്മൾ കണ്ണടച്ചെടുക്കുന്ന സംഖ്യ 5 ഗുണിതമാകാനുള്ള സാധ്യത 5 ൽ 1. ഇവിടെ ഇനി അഭാജ്യ സംഖ്യ ആണോ 5 ഗുണിതമാണോ വരാൻ സാധ്യത കൂടുതൽ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, അഭാജ്യ സംഖ്യ വരാനുള്ള സാധ്യത എത്രയാണ്? 10 ൽ 3. 5 ഗുണിതം വരാനുള്ള സാധ്യത എത്രയാണ്? 5 ൽ 1 അല്ലേ. ഇവിടെ എന്താണ്? 10 ൽ 3 അല്ലേ വലുത്. അതായത് അഭാജ്യ സംഖ്യ കിട്ടാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടുള്ളത്. ഇനി ഇത് 2 ഛേദം 2 ഡിഫറെന്റ് ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാവും. ഞാൻ നമുക്കൊന്നുകൂടെ നോക്കാം, ഇതിനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. 3/10 അങ്ങനെ തന്നെ നിൽക്കുന്നു, വലുതാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ 5 താഴെ, അതായത് ഛേദം ഡിനോമിനേറ്റർ 10 ആവാനായിട്ട് എന്താ ചെയ്യേണ്ടത്? 2 കൊണ്ട് ഗുണിക്കുക അല്ലേ. അപ്പോൾ മുകളിലും താഴെ അംശത്തിലും ഛേദത്തിലും നമ്മൾ 2 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയില്ലേ, അതായത് അഭാജ്യ സംഖ്യ ആകാനുള്ള സാധ്യത 10 ൽ 3. 5 ഗുണിതമാകാനുള്ള സാധ്യത 10 ൽ 2. ഓക്കെ, അപ്പോൾ ഏതിനാണ് സാധ്യത കൂടുതൽ? അഭാജ്യ സംഖ്യ കിട്ടാനുള്ള സാധ്യതയാണ് നമുക്കിവിടെ കൂടുതലായിട്ടുള്ളത്. അടുത്ത ചോദ്യം ഇതാണ്, എൻ്റെ കയ്യിൽ 2 സഞ്ചിയുണ്ട്. അതിൽ 1-ാമത്തെ സഞ്ചിയിൽ 3 റെഡ് ബോളുകളുണ്ട്, 7 ഗ്രീൻ ബോളുകളുണ്ട്. 2-ാമത്തെ സഞ്ചിയിൽ റെഡ് ബോളും ഗ്രീൻ ബോളും ഓരോന്ന് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ 2-ാമത്തെ സഞ്ചിയിൽ റെഡ് ബോൾ എത്രണ്ണം ഉണ്ട്? റെഡ് ബോള് 4 ഉണ്ടായിരിക്കും, ഗ്രീൻ ബോള് 8 ഉണ്ടായിരിക്കും അല്ലേ. ശരി, ഇതിൽ ഏത് സഞ്ചിയിൽ നിന്നാണ് റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത കൂടുതൽ? അപ്പം നമുക്ക് സാധ്യതയാണ് എഴുതുന്നത് കേട്ടോ. സാധ്യത ഈക്വൽ ടു, ഇവിടെ 10 ബോളുണ്ട് മുഴുവൻ, 10 ൽ 3 സാധ്യതയാണ് റെഡ് ബോൾ കിട്ടാനായിട്ടുള്ളത്. ഇവിടെ സാധ്യത എത്രയാണ്? 2-ാമത്തെ സഞ്ചിയിലെ സാധ്യത എന്ന് പറയുന്നത് 12. 12 ൽ 4 സാധ്യതയാണ് റെഡ് ബോൾ കിട്ടാനായിട്ട് ഉള്ളത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഗ്രീൻ ബോൾ കിട്ടാനുള്ള സാധ്യത എത്രയാണ്? ഇത് റെഡ് ബോൾ കിട്ടാനുള്ളതാണ്. ഇനി ഗ്രീൻ ബോൾ കിട്ടാനുള്ള സാധ്യത എന്താണ്? സാധ്യത 10 ൽ 7. ഇവിടെ സാധ്യത എത്രയാണ്? ഗ്രീൻ ബോൾ കിട്ടാനുള്ള സാധ്യത എത്രയാണ്?
പന്ത്രണ്ടില് എട്ടാണ്. അപ്പോൾ ഇതിൽ ഏത് സഞ്ചിയിൽ നിന്നായിരിക്കും റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത കൂടുതൽ? രണ്ടാമത്തെ സഞ്ചിയിൽ നിന്നായിരിക്കും അല്ലേ. സിമ്പിൾ ആയിട്ട് നമ്മൾ ഇന്നത്തെ ചോദ്യങ്ങളും പ്രവർത്തനങ്ങളും ചെയ്തു കഴിഞ്ഞു. കൂടുതൽ ചോദ്യങ്ങളും പ്രവർത്തനങ്ങളുമായി അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പോൾ പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ഞാൻ അതിൻ്റെ ഉത്തരം തരുന്നതായിരിക്കും. അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ വീണ്ടും കാണാം.